السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമ സഹോദരന്മാരെ, നമ്മുടെ പഠന ക്ലാസിൻ്റെ ഭാഗമായി ചർച്ച ആരംഭിക്കുകയാണ്. ഇന്നലെ മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ട ചില അടിയന്തര അനിവാര്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണമെന്നും അറിയിക്കും. അതോടൊപ്പം സമയമുണ്ടാക്കിക്കൊണ്ട് മറ്റു തിരക്കിനിടയിൽ ഈ സംഘടനാപരമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും, എന്നിട്ട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ഊർജിതമാക്കാനും ഒരു ദഅ്‌വാ പ്രവർത്തകൻ എന്ന നിലക്കും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഹക്ക് മനസ്സിലാക്കി യഥാർത്ഥ വഴിയിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി മരിക്കുന്ന മുത്തഖികളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉയർത്തി നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇത്രയും കാര്യങ്ങളിൽ ഇതുവരെ പറഞ്ഞതിലും ഇനി പറയാൻ പോകുന്നതിലും ഏതെങ്കിലും ഒരു നേതാക്കളെ നാം പ്രത്യേകമായി എന്തെങ്കിലും ചെറുതായി കാണുകയോ അതല്ലെങ്കിൽ അവരെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയോ ഒന്നുമല്ല. ഉള്ള യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് താൽക്കാലികമായി ദഹിച്ചില്ല എന്ന് വരും. അതൊരു സ്വഭാവമാണല്ലോ. സൂറത്തുൽ കഹ്ഫിൽ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു രാജ്യക്കാർ മുഴുവനും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ആ രാജ്യക്കാരെയും എല്ലാവർക്കും അറിയാം, ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുകയല്ല. അല്ലേ, ഹദർ അലൈഹി സ്വലാമിൻ്റെ കൂടെ മുസാ നബി അലൈഹി സ്വലാം പഠന യാത്ര നടത്തുകയാണ്. അപ്പോൾ ഒരു കുട്ടിയെ അല്ല ആദ്യം മുതൽ കപ്പലിൽ കയറി ആ കപ്പലിന് ചെറിയ കേടുപാടുകൾ വരുത്തി അത് ചോദ്യം ചെയ്തു. പിന്നീട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ച് ഹദർ അലൈഹി സ്വലാം നിഷ്കരണം പതിച്ചു. അങ്ങനെ അവരിങ്ങനെ കുറേ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഒരു പ്രദേശത്തെത്തിയപ്പോൾ ആ പ്രദേശത്തുകാരൊന്നും അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ, ഒരു വെള്ളം പോലും കൊടുക്കാൻ, സൽക്കരിക്കാൻ ഈ അന്യനാട്ടുകാരായിരിക്കുന്ന ആളുകളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവർ തയ്യാറായില്ല. അങ്ങനെ അവർ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ മതിൽ അവിടെ ഇങ്ങനെ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. ഹദർ ഇസ്ലാം പറഞ്ഞു, നമുക്ക് ഈ മതിലൊക്കെ ഒന്ന് മെല്ലെ പൊളിച്ച് അടുക്കി വെച്ച് രണ്ടാമത് മണ്ണ് കുഴച്ച് അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുക. അപ്പോൾ നിർദ്ദേശം സ്വീകരിക്കാമെന്ന് പറഞ്ഞു പോയ മഹാനാണല്ലോ മൂസാ നബി അലൈഹി ഇസ്ലാം. പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും മണ്ണ് കുഴച്ച് കല്ലെടുത്ത് വെച്ച് മതിലൊക്കെ ശരിയാക്കി. എന്നിട്ട് അവിടുന്ന് പിന്നെയും യാത്ര പോകും, പിന്നെയും പറയും നമുക്കൊരു വെള്ളം കൂടി തരാത്ത, നമ്മളത് തിരിഞ്ഞു നോക്കാത്ത, ഈ നാട്ടുകാരെയാണോ നമ്മളിങ്ങനെ ഈ മതിലൊക്കെ നന്നായി കുറച്ച് സഹായിക്കേണ്ടത്. അപ്പൊ ഹാദാ ഖറാഖ് ബൈനിയോ ബൈനിക് എന്ന് പറഞ്ഞ് അവിടുന്ന് അവസാനിപ്പിക്കാണ് യാത്ര. അപ്പോ ഈ മതിൽ നന്നാക്കിയ നാട്ടുകാർ, അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ, ഈസാ നബി അലൈഹി ഇസ്ലാമിന് മുമ്പാണ് ഈ കാര്യം പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പ്രതിപാദിച്ച്. സൂറത്തുൽ കാലത്ത് സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതൊരു സുന്നത്തുണ്ടല്ലോ, ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഓതൊരു സുന്നത്തുണ്ട്. അപ്പം അതിലൊക്കെ അതിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. അപ്പം ഈ നാട്ടുകാർക്ക് വല്ലാത്തൊരു ഒരു വിഷമം, ഞങ്ങളെ നാട്ടുകാരൊന്നും കൊടുക്കാത്തവരാണ് എന്ന് ഒരു നോട്ടീസിലല്ല ഖുർആനിലാണുള്ളത്. സൂറത്തുകാരോട് അവർ ആവശ്യപ്പെട്ട് നബിയെ ആ കായലുള്ള പുള്ളി ഒന്ന് മേലക്കാക്കിയിട്ട്, ഒരു പുള്ളി രണ്ട് പുള്ളിയാക്കിയാൽ മതി, ഇല്ല അബാന്നുള്ളത് അബത്തെന്നുള്ളത് അത്തത്തുന്നാക്കിയാൽ മതി. അപ്പോൾ എന്നാൽ ഒരു മാവലും മാന്യമായി രക്ഷപ്പെട്ടില്ലേ? പക്ഷേ റസൂലുള്ളാഹിക്ക് പറ്റും അത്, അള്ളാഹുവിൻ്റെ കലാമിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ. ആ നാട്ടുകാരെ കുറിച്ച് ഇപ്പം ഇന്നും ആ നാട്ടുകാരൊക്കെ മോശമാണ് അതിന് അർത്ഥമുണ്ടോ? അതുമല്ല, അതിൽ ചില ആളുകൾ അന്ന് അങ്ങനെ ഒരു പരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി നമുക്ക് ആ സുഹൃത്തുക്കൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളേ ഇതിൽ ഉദ്ദേശമുള്ളൂ എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുക, പഠിക്കുക എന്നുള്ളത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് നാം ക്ലാസ് തുടങ്ങുന്നത് രണ്ട് സ്നേഹിതന്മാർ രണ്ട് സംശയം ചോദിച്ചിരുന്നു. സംശയം കുറവാണ്, എനിക്ക് ചോദ്യം കുറച്ച് തോന വരണം, അപ്പോഴാണ് ഒന്നുകൂടി ഒരു ഉഷാറ് കിട്ടുക.
ഇത് ചോദ്യം ഇങ്ങനെ വളരെ കുറച്ചേ വരുന്നുള്ളൂ. ഏതോ ആവട്ടെ, രണ്ടാൾ ഏതായാലും ചോദിച്ചു, അൽഹംദുലില്ല. ഒരാൾ ചോദിച്ചത് ഇങ്ങനെ സമസ്തയുടെ കേസ് സംബന്ധമായിട്ടാണ്. അപ്പോൾ ഇവർ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യലുണ്ട്. മറ്റു പലരും ഇത് കേൾക്കുമ്പോൾ അപ്പോൾ അവർ സ്നേഹിതന്മാരും നാട്ടുകാരും രോഗക്കാരൊക്കെ ആളെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തിട്ട് അവർ പറയുന്നത് ഇങ്ങനെ കേസ് അത് കൊടുത്തിരുന്നു, അത് തള്ളിപ്പോവും ചെയ്തിട്ടുണ്ട്, ഇപ്പം അങ്ങനെ കേസൊന്നും ഇല്ലാതാണ്. സമസ്തക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ളത് ഞാനതൊരിക്കൽ അത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കണ്ടിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തിട്ടില്ല, ശംസുലർമ്മക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, അതിലുള്ള ഒരു വ്യക്തികൾക്കെതിരെയും കേസ് കൊടുത്തിട്ടില്ല. കൊടുത്ത കേസ് എത്രയേ ഉള്ളൂ, ഞങ്ങൾ 1989 മാർച്ച് 4-5 തീയതികളിൽ അർഹതപ്പെട്ട മെമ്പർമാരെ വിളിച്ച് സമസ്തയുടെ മുഷാവറ അത് പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പുനഃസംഘടിപ്പിക്കുന്ന വിവരം ഇപ്പം നിലവിലുണ്ടായിരുന്ന മുഷാവറയെയും അറിയിച്ചിട്ടുണ്ട്. അവരിൽ ചില ആളുകൾ അങ്ങോട്ട് വന്നില്ല, എന്നാൽ ഭൂരിപക്ഷം മെമ്പർമാരും എത്തി. ആ മെമ്പർമാരുടെ അഭിപ്രായ പ്രകാരം അന്നുവരെ ഉണ്ടായിരുന്ന പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും മറ്റു ചില മെമ്പർമാരെയും, എല്ലാവരെയും ഒന്നുമില്ല, ചില മെമ്പർമാരെയും യോഗത്തിന് വരാത്തവരെയൊക്കെ നോക്കി നീക്കി ആ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത മെമ്പർമാരിൽ നിന്ന് 40 ആളുകളെ വർക്കിംഗ് കമ്മിറ്റിയായിട്ട് തിരഞ്ഞെടുത്തു. ആ 40 അംഗ വർക്കിംഗ് കമ്മിറ്റി അതിൻ്റെ പ്രസിഡന്റായിട്ട് അന്നത്തെ മഹാനായ മർഹൂം താജുൽ ഉലമയെയും ജനറൽ സെക്രട്ടറിയായി കാന്തപുരം ഉസ്താദിനെയും തിരഞ്ഞെടുത്തു. അങ്ങനെ നിയമവിധേയമായി വന്ന ഈ സംഘടനയ്ക്ക്, ഈ കമ്മിറ്റിക്ക് ഇതിൻ്റെ ഏതൊക്കെ സ്വത്തുക്കളുണ്ടോ ആ സ്വത്തുക്കളൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ച് തരണം, ധാർമ്മികമായി അങ്ങനെയാണ് അതിൻ്റെ ഒരു നിലപാട്. ഞങ്ങളത് സ്വയം നിയമം കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കാനോ ഇതിനൊന്നും ഞങ്ങൾ മുതിരുന്നില്ല. ഇവിടെ നീതി നടപ്പാക്കേണ്ട കോടതി ഈ രാജ്യത്തുണ്ട്. ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആ കോടതിയിൽ ആർക്കും നീതിക്ക് വേണ്ടി അവകാശപ്പെടാം. അങ്ങനെ ഞങ്ങൾ അവകാശപ്പെടുകയാണ്. അതുകൊണ്ട് ഞങ്ങളവിടെ പോയി പ്രശ്നമുണ്ടാക്കാതെ, ഞങ്ങൾ നിയമം കയ്യിലെടുക്കാതെ ബഹുമാനപ്പെട്ട കോടതിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇതിനുള്ള സ്വത്തുക്കൾ 1989 എന്താണോ ഉണ്ടായിരുന്നത് ആ സ്വത്തുക്കൾ, അതിൻ്റെ ഓഫീസുണ്ട്, ആ അതിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ ബുക്കെടുപ്പുണ്ട്, അതിൻ്റെ പ്രസ്സുണ്ട്, അതുപോലെ അതിനാധികാരികമായിരിക്കുന്ന ലെറ്റർ ഹെഡ്, അതിൻ്റെ സീല്, ഇങ്ങനെയുള്ള ഓഫീസ് കാര്യങ്ങളും ഓഫീസും അതിൻ്റെ സ്വത്തുക്കളും ധാർമ്മികമായി അത് കൈകാര്യം ചെയ്യാൻ ഈ പുനഃസംഘടനയ്ക്ക് ശേഷം ഞങ്ങൾക്കാണ് അവകാശം. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി കോടതി ഉത്തരവിടണം. ഇതാണ് ഇപ്പോൾ കേസിൻ്റെ രത്ന ചുരുക്കം. അത് കണ്ണിയത്ത് സ്ഥാനം വിളിച്ച് കോടതിയിൽ കൊണ്ടുവന്നാൽ ഉത്തരവിടണമെന്നല്ല, ശംസുലമനെ കോടതിയിൽ കൊണ്ടിട്ട് നിങ്ങൾ കൊടുക്കി എന്ന് പറയലല്ല. പിന്നെ ഈ സംഘടനയ്ക്ക് ഒരു നോട്ടീസ് കോടതിയിൽ നിന്നയക്കുകയാണ്. ഇതിങ്ങനെ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിപ്പം കുഞ്ഞുക്കോയത്തങ്ങൾ, എ പി അബൂബക്കർ മുസ്ലിയാർ എന്നിവരാണ് ഇപ്പോൾ സമസ്തകേളമിയത്തുള്ളവയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ. അതുകൊണ്ട് ആ ഭാരവാഹികൾക്ക് നിങ്ങൾ ഈ ഓഫീസും സ്വത്തും മറ്റു റെക്കോർഡുകളും എല്ലാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാവുന്നു. ആ നോട്ടീസ് അവർക്ക് കിട്ടി, കോടതിയുടെ ഉത്തരവാണ്. ഉത്തരവ് കിട്ടിയപ്പോൾ അവർ കോടതിയിൽ ചെന്നു. കോടതിയിൽ ചെന്നിട്ട് അവർ പറയുന്നു, ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദാണ്, ഇതിൻ്റെ സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്, ഈ സെക്രട്ടറിയാകുന്ന അബൂബക്കർ മുസ്ലിയാരുടെ അധീനതയിലാണ് ഈ ഓഫീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്, അതിൻ്റെ മിനിറ്റ്സ്, അതിൻ്റെ റെക്കോർഡ്, അതിൻ്റെ ഉപ്പ് രജിസ്റ്റർ, അതിന് മാറ്റി എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഞങ്ങളുടെ കൈവശമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ അർഹത, അതുകൊണ്ട് ഞങ്ങളത് കൊടുക്കേണ്ടതില്ല. ഈ ഒരു മറുപടി അത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ പോയി കൊടുത്തതല്ല, കണ്ണിയത്ത് ഉസ്താദ് പോയി കൊടുത്തതല്ല, മറ്റൊരാലുമീങ്ങളും കൊടുത്തതല്ല. നോട്ടീസ് കിട്ടിയപ്പോൾ അതിനൊരു മറുപടി തയ്യാറാക്കി ആ മറുപടി കോടതിയിൽ വക്കീൽ മുഖേന എത്തിച്ചു. അപ്പോൾ കോടതി നിരീക്ഷിച്ചു. നേരത്തെ ഇപ്പോൾ രണ്ട് മൂലമാർ പറഞ്ഞത് ഞങ്ങൾക്കാണ് അവകാശം, ഇവർ പറയുന്നു ഞങ്ങൾക്കാണ് അവകാശം, അതാണുള്ള തർക്കം, അവകാശ തർക്കമാണ്. അപ്പോൾ കോടതി നിരീക്ഷിച്ചപ്പോൾ നാം കൊടുത്തത് ശരിയാണ്, അത് കോടതിക്കറിയാം, ജനറൽ ബോഡി ചേർന്നിട്ടുണ്ട്, അതിൽ ഇത്രയും പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുണ്ട്, ആ ജനറൽ ബോഡിക്കാണ് ഇതിൻ്റെ പരമാധികാരം,
ആ പരമാധികാരം വെച്ച് അവർ പുനഃസംഘടിപ്പിച്ചതിന് നിയമപരമായ ഒരു തകരാറും ഇല്ല. പക്ഷേ ഇത് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന സെക്രട്ടറിയായിരുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെയും കണ്ണിയത്ത് ഉസ്താദിൻ്റെയും അടുത്താണ് ഇപ്പം ഈ സംഘടനയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഒരു സംഘർഷത്തിൻ്റെ വഴിവെക്കാതെ കോടതി ഒരു തീരുമാനത്തിലെത്തി. എന്താണ് തീരുമാനം? സ്റ്റാറ്റസ് കോ അനുസരിച്ച് അഥവാ ഇപ്പോഴുള്ള നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളും ശീലും പ്രിൻസിപ്പും റിക്കാർഡും ഒക്കെ നിങ്ങളെത്തായതുകൊണ്ട് നിങ്ങളത് വളരെ കാര്യമായി സൂക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ കോടതിയിൽ വ്യവഹാരം നടത്തണം. ആ വ്യവഹാരത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും അവകാശവാദം ഉന്നയിക്കുക. അങ്ങനെ ഉന്നയിച്ചിട്ട് കോടതിക്ക് തോന്നുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്ന ഭാഗത്തെ ന്യായമാണ് ശരിയെന്ന് കോടതിക്ക് അനുഭവപ്പെട്ടാൽ ബോധ്യപ്പെട്ടാൽ അത് കോടതി അവർക്ക് കൊടുക്കാൻ വേണ്ടി വിധിക്കും. അതല്ല, ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുള്ള അവർ പറയുന്നതാണ് അതിന് ശരിയെന്ന് തോന്നിയാൽ ഇവരോട് പറയും നിങ്ങൾക്ക് അതിന് അവകാശമില്ല, അത് ഈ വിഭാഗത്തിന് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്റ്റാറ്റസ് കോ നിലനിർത്തി അഥവാ നിലവിലുള്ള ഈ പരിസ്ഥിതി നിലനിർത്തി ഒരു വലിയ മതസംഘടനയുടെ പ്രവർത്തനം നിശ്ചലമായി പോകരുതെന്ന് മനസ്സിലാക്കി കോടതി അതടച്ച് പൂട്ടി സീൽ ചെയ്ത് ചാവി കോടതി കൈവശം വെച്ചില്ല. ഈ സ്റ്റാറ്റസ് കോ നിലനിർത്തി ഇവരോട് പറയുന്നു നിങ്ങൾ ഈ ചാവി സൂക്ഷിക്കണം, നിങ്ങൾ ഈ റെക്കോർഡ് സൂക്ഷിക്കണം, നിങ്ങൾ ഇതിൻ്റെ ഈ സ്വത്തുക്കളൊക്കെ വേണ്ടതുപോലെ പരിരക്ഷിക്കണം. കേസ് അവസാനിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അപ്പോഴുള്ള കോടതി വിധി പറയുന്നത് അതനുസരിച്ച് കൈകാര്യം ചെയ്യണം. ആ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഇത് ഒരമാനത്തായി ഏൽപ്പിക്കുന്നു. ആ നിലക്കുള്ള ഒരു അധികാരം മാത്രമാണ് ഇപ്പൊ ചേളാരി സമസ്തക്ക് സമസ്ത കേരളമേലുള്ളത്. അപ്പൊ അതിൻ്റെ കേസ് 1989 മുതൽ നടക്കുകയാണ്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു തീർപ്പും ആയിട്ടില്ല, ഒന്നും തീർപ്പായിട്ടില്ല. ഈ കോടതിയിൽ നിന്ന് ഇങ്ങനെ കൊടുക്കും, അപ്പൊ ആ കോടതിയിൽ നിന്ന് ഒരഭിപ്രായം വരും, അതിനെതിരെ മറ്റൊരു അപ്പീൽ മറ്റൊരു കോടതിയിൽ കൊടുക്കും, ആ കോടതി ഇങ്ങനെ പരിഗണിക്കും, അത് നിങ്ങൾ കീഴ്ക്കോടതിയിൽ കൊടുക്കേണ്ടതാണെന്ന് പറയും, തിരിച്ച് പിന്നെയും കൊടുക്കും. ഇങ്ങനെ കൊടുത്തും കൊണ്ടും മടങ്ങിയും കൊണ്ടും പോയി കൊണ്ടും നിൽക്കുകയാണ്. ഇത് ആർക്കാണ് ഈ സംഘടനയുടെ യഥാർത്ഥ അവകാശമെന്ന് ഇതുവരെ തീരുമാനം ആയിട്ടില്ല. തീരുമാനം ആയാൽ പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പദം ഒരു കക്ഷിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പൊ അത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട് അല്ലേ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവരും പറയും. അത് ഈ അടിസ്ഥാനത്തിലാണ്. തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അത് പറ്റൂല. നമ്മളോ മടവൂർ മുജാഹിദ് മറ്റുള്ളവർക്കെതിരെ കേസ് പറഞ്ഞു, പെട്ടെന്ന് തീരുമാനമായി. അതുകൊണ്ട് പറഞ്ഞു ഈ സീലുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഈ ലെറ്റർ ഹെഡ് നിങ്ങൾ അടിക്കാൻ പാടില്ല അല്ലേ, തീരുമാനമായില്ലേ. അതുപോലെ ഇത് തീരുമാനമായിട്ടില്ല. തീരുമാനമാകാത്ത കാലത്തോളം നമ്മൾ പറയുന്നു നമ്മുടേതാണ് യഥാർത്ഥ സമസ്ത എന്ന്, അവരും പറയുന്നു അവരുടേതാണെന്ന്. പക്ഷേ പൊതുജനങ്ങൾ ആശയവും ആദർശവും കണ്ട് പഠിച്ച് മനസ്സിലാക്കി അവർ പറയുന്നു യഥാർത്ഥ സമസ്ത ഏതുണ്ട്. ആ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മഹാനായ ഈശ്വർ ഉലമ സുലൈമാൻ ഉസ്താദിൻ്റെയും കമർ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെയും പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നു. അപ്പം അതുകൊണ്ട് ചേളാരി വിഭാഗത്തിൽ ചില ആളുകൾക്ക് ഏ കേസ് കൊടുത്തിരുന്നു, എന്നിട്ട് അത് തള്ളിപ്പോയിട്ടുണ്ട് അല്ലേ. അത് തള്ളിപ്പോയി കൂട്ടുകാർ എങ്ങനെ ഉണ്ടാവുക? സമസ്ത എന്നൊരു പോസ്റ്റർ നമുക്ക് എവിടെയും അടിച്ചോട്ടിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ തള്ളിപ്പോകാത്തത് കൊണ്ടാണ്. തള്ളിപ്പോയില്ലെങ്കിൽ ഈ രൂപത്തിലുണ്ടാവില്ല. അപ്പോൾ തള്ളിപ്പോകും. അത് സിവിൽ കേസ് എന്ന നിലക്ക് ഇപ്പം 26 കൊല്ലായി കേസ് കിടക്കണം. 26 കൊല്ലായി. ആ 26 കൊല്ലത്തിനൊക്കെ തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ ഇനി ഒരു 26 കൊല്ലം കൂടി ഇനി ആയി എന്ന് വരും തീരുമാനമാകാൻ. അല്ല, ചിലപ്പോൾ ഈ വർഷം തന്നെ തീരുമാനമായി എന്നും വരും. അത് തീരുമാനമാകുമ്പോൾ അപ്പോൾ കോടതി പറയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നവരും ഇവിടെയുള്ള കോടതിയെ മാനിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ കോടതി പറയാണ് ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന അത്
ഇപ്പൊ ചേളാരി വിഭാഗത്തിനാണ് നിങ്ങളത് പറയാൻ പാടില്ല പറഞ്ഞാൽ, നമ്മൾ പണ്ട് കേരള വികസനം രൂപീകരിച്ചിട്ട് മറ്റൊരു കട്ടുകൊണ്ടുപോയി ഒരു രജിസ്റ്റർ ചെയ്തപ്പോ പിന്നീട് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ എന്താക്കി, സമസ്ത കേരള വികസനമാണ് എന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ കോടതി പറയുന്നു നിങ്ങൾക്ക് ഇതിൽ അവകാശം അല്ല പറഞ്ഞാല് അപ്പൊ ആലുമീങ്ങൾ കൂടി എന്താണ് ഇതിന്റെ കൂടെ കൂട്ടേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളത് കൂട്ടിയിട്ട് നമ്മളിവിടെ നിയമപരമായി പ്രവർത്തിക്കും എന്നല്ലാതെ കോടതി അവർക്ക് വിധിച്ചു കൊടുത്താൽ അതിനാലിക്കുട്ടിയിലേറെ കോലം കത്തിക്കാനോ അല്ലെങ്കിൽ സമസ്തന്റെ ഓഫീസ് കയ്യാറാനോ മുക്കടിപ്പോ അങ്ങോട്ട് വലിച്ചിടാനോ അതിനൊന്നും സുന്നികൾ പോകൂല. അത് അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് ആ ചോദിച്ച സ്നേഹിതനോട് പറയുന്നു, നിങ്ങൾ ഷെയർ ചെയ്യുന്ന മറ്റു റൂമുകളിൽ നിങ്ങളെ സ്നേഹിതന്മാരുടെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. കോഴിക്കോട് ഒന്നാം മുൻസിപ്പ് കോടതിയിൽ പോയാൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയും. അവിടെയുണ്ട്, അത് ഹൈക്കോടതിയിലുണ്ട്, മറ്റു പല കോടതികളിലുമുണ്ട്. അതിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിന് രണ്ടു കൂട്ടരും അധികം കണക്കിലെടുത്തിട്ടില്ല. കേസ് കേസായിട്ട് എങ്ങനെ നടക്കട്ടെ, നമ്മൾ നമ്മളെ പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തിലാണുള്ളത് എന്ന് ആ സ്നേഹിതനെ അറിയിച്ചു കൊള്ളുന്നു. പിന്നെ മറ്റൊരു സ്നേഹിത സംശയമുണ്ട്, അത് നമുക്ക് പറയാം ഇൻഷാഅള്ളാ. മറ്റൊരു സ്നേഹിതന്റെ സംശയം, ശരീഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ശരീഅത്ത് വിവാദം ആവശ്യമില്ലാണ്ട് വിവാദം എന്നാക്കിയതാണ്. ഒരു തള്ളനെ ഒരു തന്ത മൊഴിതല്യ വിഷയം ആ കാലങ്ങളായിരുന്നു അത്. 85-86 കാലങ്ങളിലായിരുന്നു അതിൻ്റെ ആ വിഷയങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇവരത് മറ്റ് പറഞ്ഞ മാതിരി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തപ്പോൾ ചേളാരി വിഭാഗത്തിൻ്റെ അഭിപ്രായം അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ശരീഅത്ത് വിവാദം ഉണ്ടായിരുന്നു, അതിന് വീറോട് പൊരുതി പാർലമെൻറ്റിൽ പാസ്സാക്കിച്ച ആൾ മുസ്ലിം ലീഗുകാരാണ്. പിന്നെ അത് ഇ കെ ബക്കറും മുസ്ലിയാറും ബാക്കിയുള്ള മുസ്ലിയാറൊന്നും അവിടെ പോയി പ്രധാനമന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരും ഒന്നും കാണേണ്ടതില്ല. കാരണം ഇവർ വലിയ ശരീഅത്തിന് വേണ്ടി പിന്നെ ഇങ്ങനെ പോരാടുന്നവരാണല്ലോ. ഇപ്പോൾ പാർലമെൻറ്റിൽ അങ്ങനെ പോരാടിയിട്ടുണ്ട് മറ്റു മക്കളെ. സംഗതി അവരതിന് ആളാകാൻ നോക്കിയിരുന്നു എന്നുള്ളത് ശരിയാണ് അല്ലേ. ബോംബെ സ്വദേശിയായ ബനാത്ത് ബാല അന്ന് പൊന്നാണിയിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിൻ്റെ എം പി ആയിരുന്നു. അയാൾ ബോംബെക്കാരനായതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ലീഗ് പോലെയല്ല, പിന്നെ ആളൊരു വഹാബിയല്ല. അപ്പോൾ കുറച്ചൊക്കെ ഒരു ഇസ്ലാമിക നിഷ്ഠ പാലിക്കുന്ന ആളാണ് അദ്ദേഹം, ബനാത്ത് ബാല സാഹിബ്. അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അയാൾ പറഞ്ഞിങ്ങനെ ഒരു ഏക സിവിൽ കോഡ് മറ്റ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണെന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു രണ്ടാളുകൾ അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും ബനാത്ത് ബാലി ഇങ്ങനെ രണ്ടാളുകളാണ് അന്ന് മുസ്ലിം ലീഗിൻ്റെ, മുസ്ലിം ലീഗ് എന്ന് പോലെ പറയാൻ പറ്റൂല, യൂണിയൻ ലീഗിനെ പറയാൻ പറ്റുള്ളൂ. മുസ്ലിം പോലെ കൂടെ കൂട്ടി പറയാൻ തന്നെ പാടില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി മറ്റതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും മുസ്ലിം വിരുദ്ധ നിലപാടുകൾ മാത്രമാണ് ഈ കക്ഷി ഇതുവരെ കൈക്കൊണ്ട് നിലകൊണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പോലെ മുസ്ലിം ലീഗ് എന്ന് ആരും പറയരുത്. പറയേണ്ടത് എന്താണ്, യൂണിയൻ ലീഗ് എന്ന് പറയാം. യൂണിയൻ ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ, അതായത് ഈ ഇന്ത്യയിൽപ്പെട്ട ഒരു സംഘടന. പല സംഘടനയുള്ള കൂട്ടത്തിൽ ഒരുപാട് സംഘടന ഇവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു സംഘടന എന്നല്ലാതെ മുസ്ലിമീങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞുകൂടാ. മുസ്ലിമീങ്ങളുടെ സംഘടനയാണെങ്കിൽ എന്ത് വേണം, മുസ്ലിമീങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഒരു 98% 100% അതാണ് വേണ്ടത്. അതിന് കഴിയില്ല, ഒരു 98% മുസ്ലിമീങ്ങളുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വാദിക്കുകയും ചെയ്യുന്നവരാണെങ്കിലല്ലേ മുസ്ലിമീങ്ങളുടെ സംഘടന എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ അതൊന്നുകൂടി പറഞ്ഞു തരാം. കാരണം 1971 ശ്രീമാൻ അച്യുതമേനോൻ, അച്യുതമേനോ എന്ന് പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിച്ചപ്പോൾ അച്യുതാനന്ദനാണ് എന്ന് മനസ്സിലാക്കണ്ട. അച്യുതമേനോൻ എന്ന് പറഞ്ഞവർ രാജ്യസഭാ എം പി ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ എം പി ആണ് അല്ലേ. കമ്മ്യൂണിസ്റ്റൊക്കെ അപ്പോൾ വലിയ വെറുപ്പോടെ കാണുന്നവരുണ്ടല്ലോ. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ എം പി ആണ്. ഇടതോ വലതോ നോക്കണ്ട, ഇയാൾ വലതേനും വലതായാലും ഇടതായാലും ഒക്കെ, പിന്നെ പാമ്പ് കടിച്ചാൽ വിഷം കയറുന്നതിന് വിഷയമൊന്നുമില്ലല്ലോ, ഒക്കെ പാമ്പ് തന്നെയാണ്. അങ്ങനെ വലത് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവാകുന്ന അച്യുതമേനോൻ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അയാൾ രാജ്യസഭാ എം പി ആയിരുന്നു. കേരളത്തിൽ 1967
ബഹുമാനപ്പെട്ട മർഹൂം സെയ്ദ് അബ്ദുറഹ്മാൻ ബാപ്പക്കി തങ്ങളും, അതുപോലെ ഇ എൻ ശങ്കരനമ്പൂതിരി പാട്ട് അഥവാ ഇ എം എസ്, പിന്നെ ഫാദർ വടക്കൻ തുടങ്ങിയ കോൺഗ്രസേതര കക്ഷികളാകുന്ന കേരളത്തിലുള്ള, അതിന് ചെറുത് വലുതൊക്കെ മുള്ള മുറുക്ക് പിന്നെ കാഞ്ഞിരക്കുറ്റി എല്ലാ ഇതും കൂടി ഉണ്ട്. സപ്തകക്ഷി എന്നാണ് അതിന് പേര് പറഞ്ഞിരുന്നത്. അഥവാ ഏഴ് കക്ഷികൾ, അതിൽ പ്രധാനപ്പെട്ട കക്ഷികൾ ആരായിരുന്നു? അത് കമ്മ്യൂണിസ്റ്റുകാരനെ ശങ്കരനമ്പൂതിരിപ്പാണിനത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റും, പിന്നെ എം എൻ ഗോവിന്ദൻ നായരായിരുന്നു ഒരു നേതാവുള്ള, അയാളുടെ നേതൃത്വത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റും, പിന്നെ ബാപ്പക്കി തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് രണ്ടാം കക്ഷിയായിരുന്നു, പിന്നെ കെ എസ് പി, കെ ടി പി, പി എസ് പി, എസ് എസ് പി, കെ ടി പി, ഇതൊക്കെ കുറേ കക്ഷികൾ ഇപ്പോൾ ഓർമ്മന്നല്ല ശരിക്ക്, ഇവരെ ഓർമ്മയുണ്ട്, ആർ എസ് പി ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഏഴ് കക്ഷികൾ കൂടി ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അത് 1967 അതിന് മുമ്പും ചില ചരിത്രമുണ്ട്. 1957 അതായത് 10 മുമ്പാണ് കേരള സംസ്ഥാനം വന്ന് ഇവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വെറും കമ്മ്യൂണിസ്റ്റുകാർ മാത്രം അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റുകാർ ആരും കൂട്ടാതെ ഒറ്റക്ക്. ആ ഒറ്റക്ക് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസിനും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനും അത് ധരിച്ചില്ല. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ആലോചന മറ്റാലോചനയൊക്കെ നടത്തിയിട്ട് ഒരു വിമോചന സമരം സംഘടിപ്പിച്ചു കേരളത്തിൽ. അത് ബഹുമാനപ്പെട്ട മർഹൂം അബ്ദുറഹ്മാൻ ബാപ്പക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട മന്നത്തപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഇങ്ങനെയൊക്കെയുള്ള നേതാക്കൾ കൂടിയിട്ട് ആണ് ഒരു വിമോചനം കേരളത്തിൽ, ഈ മന്ത്രിസഭയിൽ വിമോചനം കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്രശ്നമുണ്ടായി, പിന്നെ സമരം ചെയ്തു, വെടിവെപ്പ് ഉണ്ടായി, ഇങ്ങനെ പലതൊന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞ് നെഹ്റു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ പിരിച്ചുവിട്ടു. അത് 59 ഒരു കുറഞ്ഞ കാലം ഇവർക്ക് ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നിട്ട് 1961 പിന്നെയും തെരഞ്ഞെടുപ്പ്, അത് പ്രസിഡന്റ് വന്നായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഈ മുക്കൂട്ടുമുന്നണിയാകുന്ന പി എസ് പിയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടി. ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ലീഗാരെ പറ്റില്ല, നിങ്ങൾ പറ്റില്ല, നിങ്ങളിപ്പോൾ ഒരു മുസ്ലിം എന്നുള്ള പേര് പറഞ്ഞിട്ട് അതിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവസാനത്തിലൂടെ ചർച്ച ചെയ്ത് മറ്റെല്ലാം കൂടി നമ്മൾ വഹാബിയിൽ കൂടെ, വഹാബിയാകുന്ന ആൾ ലീഗിൽ കൂടി നേതൃത്വത്തിൽ വന്ന കൊടുങ്ങല്ലൂർക്കാരൻ സീനിയർ വക്കീലിന് സ്പീക്കറാക്കി. സ്പീക്കർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒരു കക്ഷിക്ക് വേണ്ടി അങ്ങനെ പറയില്ല. ആ സ്പീക്കറായിരിക്കെ 62 അയാൾ മരണപ്പെട്ടു. അങ്ങനെ രണ്ടാമത് സ്പീക്കറിന് ഈ കക്ഷിയാളെ നിയോഗിക്കേണ്ടത് ബാപ്പക്കി തങ്ങൾ സി എച്ച് മുഹമ്മദ് വയസ്സാവിൽ നിയോഗിച്ചു. അപ്പോൾ അവർ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വരണം. അതിന് അന്ന് സാധാരണക്കാർ പറഞ്ഞത് സി എച്ച് ഒരു തൊപ്പി ധരിക്കുന്ന ആളായിരുന്നു, ആ തൊപ്പി എടുത്ത് വെച്ച് വരണം. അത് മുസ്ലിം ലീഗിന് വല്ലാതെ ക്ഷതമേറ്റ അഭിമാനത്തിന്. ബാപ്പക്കി തങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ സ്പീക്കർ സ്ഥാനം വേണ്ട, അങ്ങനെ പോകുന്ന. ചുരുക്കത്തിൽ ആ മന്ത്രിസഭ പൊളിഞ്ഞു, ഞാൻ വിശദീകരിക്കല്ല. പിന്നെ 1965 പ്രസിഡന്റ് ഭരണമായിരുന്നു. 65 ലീഗ് വേറെ, കോൺഗ്രസ് വേറെ, കമ്മ്യൂണിസ്റ്റ് വേറെ, അങ്ങനെ മത്സരിച്ചു. ചെറിയ പാർട്ടികളൊക്കെ അവിടെ ഓരോന്നും അതുകൊണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആർക്കും ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. രണ്ടാമത് ആ നിയമസഭയെ മരവിച്ച് നിർത്തി, പിന്നെയും പ്രസിഡന്റ് ഭരണം. അങ്ങനെ അത് പ്രസിഡന്റ് പിൻവലിച്ച് 67 പിന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് ബാപ്പക്കി തങ്ങളും ഇ എം എസും എം എൻ ഗോവിന്ദൻ നായരും അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരും ബാക്കിയുള്ളവരും, ബാക്കിയൊക്കെ ആർ എസ് പി ആകട്ടെ, പി എസ് പി ആകട്ടെ, അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു അനുഭാവമില്ല. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ് പി എസ് പി ഇല്ലേ അല്ലേ, അങ്ങനെയുള്ള കക്ഷികൾ, എസ് എസ് പി, കെ ടി പി എന്ന് പറഞ്ഞാലോ, പിന്നെ ഏതോ തൊഴിലാളിൻ്റെ മറ്റൊക്കെ പേരിൽ വരുന്നതാണ്, ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ചായവുള്ള ആളാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരും ചായവുള്ളവരൊക്കെ കൂടി ആലോചിച്ച് പിടിച്ച്, അപ്പം അതിൻ്റെ മുമ്പ് ഈ 67 മുമ്പ് ചുവന്ന മുളക്, വറ്റൽ മുളകുണ്ടല്ലോ, അതുവരെ വാങ്ങരുതെന്ന് ലീഗുകാർ പ്രസംഗിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരന് കെട്ടിച്ചു കൊടുത്ത പെണ്ണുംകുട്ടികളുണ്ടെങ്കിൽ ഓരെ കാര്യം തീർക്കണമെന്നും ലീഗുകാരെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നു. അത്ര കമ്മ്യൂണിസ്റ്റ് വിരോധം. പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടി അത് മാറ്റി
ഇ എൻ ശങ്കരൻ്റെ മൂതിരിപ്പാടിൻ്റെ അമ്മിൻ്റെ ചുവട്ടിൽ മുസ്ലിം ലീഗിൻ്റെ വാല് കൊണ്ടുപോയി അവർ ഒരു മടിയും കൂടാതെ അവിടെ വെച്ചു. അങ്ങനെ മന്ത്രിസഭ വന്നു, മന്ത്രിസഭ വന്നു നല്ല ഭൂരിപക്ഷത്തോടു കൂടി 119 ആളുകളെ ഭൂരിപക്ഷം ഉണ്ട്. അങ്ങനത്തെ ഒരു ഭൂരിപക്ഷത്തിൽ മന്ത്രിസഭ ഇതുവരെ അവിടെ വന്നിട്ടില്ല. അതിന് രണ്ട് മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്തു, രണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തു. അങ്ങനെ കുറച്ചു കാലം ഭരിച്ചു. മാന്യനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മഹാനായ മർഹൂം, നമ്മളെ മഞ്ചേരിയിലുള്ള ബാപ്പു കുരിക്കൽ, അഹമ്മദ് കുരിക്കൽ പേര്, ബാപ്പു ബാപ്പു എന്ന് എല്ലാവരും പറയാം. നല്ല മാന്യമായിട്ട് ഭരിച്ചിരുന്ന ആൾ. ഒന്ന് അദ്ദേഹമായിരുന്നു, ഒന്ന് ഇന്ത്യയിൽ മുഴുവനും അറിയപ്പെട്ട ഒരു നേതാവായിരുന്നു സി എച്ച് മുറുകേ സാഹിബ്. അങ്ങനെ ഭരണഘടന നടന്ന ചുരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് അത് 69 മന്ത്രിസഭ പൊളിയേണ്ടി വന്നു. മന്ത്രിസഭ പൊളിഞ്ഞു. മന്ത്രിസഭ പൊളിഞ്ഞപ്പോൾ നിയമസഭയിൽ ഇങ്ങനെ എല്ലാവരും കൂടി കൂടി ഇങ്ങോട്ട് പോകുന്നു കോൺഗ്രസിൻ്റെ ഒപ്പം. ആ പോകുന്ന കൂട്ടത്തിൽ വലത് കമ്മ്യൂണിസ്റ്റും പോന്നു, ലീഗും പോന്നു, കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു 8 ആളുണ്ടായിരുന്നു, ഓരും പോന്നു. അങ്ങനെയെല്ലാം കൂടി ഒരു പകുതിക്ക് ഏകദേശം ഉണ്ട്, ഒരു രണ്ടാളെ ഒരാളേറ്റ ഭൂരിപക്ഷേ ഉള്ളൂ. അപ്പം അന്ന് വലിയ കക്ഷി പിന്നെ ഈ വലത് കമ്മ്യൂണിസ്റ്റാണ്, അവരെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് മന്ത്രിസഭ വരിക. അതിനാണ് ഈ അച്യുതമേനോൻ എന്ന് പറഞ്ഞ ആളെ, രാജ്യസഭയിലുള്ള ആളെ ബാഫക്കിത്തങ്ങൾ വിളിച്ചുകൊണ്ടുവന്ന് അച്യുതമേനോനെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു. അങ്ങനെ മന്ത്രിസഭ തുടർന്ന് കുറഞ്ഞ കാലം അതുണ്ടായിട്ടുള്ളൂ. പിന്നെ വീണ്ടും 70 തിരഞ്ഞെടുപ്പ് നടന്നു, അച്യുതമേനോനെ മുഖ്യമന്ത്രിയായി 77 വരെ 7 അയാൾ പിന്നെ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. ഈ 70 മുമ്പ് ഈ ഭൂപരിഷ്കരണ നിയമം എന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നു. 1957 തന്നെ കമ്മ്യൂണിസ്റ്റുകാർ, 67 അതൊന്നും കൂടി പൊടിതട്ടിയെടുത്തിരുന്നു. അങ്ങനെ ഈ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ അവിടെ മുസ്ലിം സംഘടനകൾ അന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, വലിയ വലിയ മുതലാളിമാരുടെ കയ്യിൽ 1000 ഏക്കർ ഭൂമിയുണ്ട്, അത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഭേദഗതി വെച്ച് മിച്ച ഭൂമിയായി പ്രഖ്യാപിച്ച് അതിൽ നിന്ന് 10 5 ഒക്കെ സാധുക്കൾക്ക് കൊടുക്കാം, ആരും അതിനെതിരല്ല. അല്ലേ, നമ്മുടെ നാട്ടിലടുത്തൊക്കെ നിലമ്പൂർ കോവിലകം എന്ന് പറയുന്ന ഒരു കോവിലക്കാരുടെ കയ്യിൽ 1000 മലബാരുണ്ടായിരുന്നു, ഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ 10 15 ഏക്കർ ചില മുതലാളിമാർ അല്ലെങ്കിൽ ചില സഹോദര സമുദായങ്ങളിൽപ്പെട്ട നമ്പൂതിരിമാർ, നായർ കുടുംബങ്ങളൊക്കെ ഇവിടെ പള്ളി ഉണ്ടാക്കാൻ, പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്തവർ, കൃഷിഭൂമി ഇങ്ങനെ 10 25 ഏക്കറൊക്കെ കൊടുത്തവർ, ആ കൃഷിഭൂമിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പള്ളിയിലുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പള്ളി പരിപാലിക്കാനുമൊക്കെ ഒരുങ്ങിയിരുന്ന നടന്നിരുന്ന ആ കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടു, മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടു, ഭൂപരിഷ്കരണ നിയമം പാസാക്കുന്നതിന് നമുക്കെതിരില്ല, നമുക്ക് എതിരില്ല, പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള ദേവസ്വം ബോർഡ്, ദേവസ്വം ബോർഡിന് കീഴിലാണ് അമ്പലം, അമ്പലത്തിനും ഇങ്ങനെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അതുപോലെ മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള പള്ളി, മദ്രസ, അറബി കോളേജ് എന്തിനധികം പറയുന്നു. പൊന്നാണിയിൽ ഇവിടെ ആധികാരികമായി ഒരാൾ ഇവിടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമായാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആധികാരികത ഉള്ള ഒരു സ്ഥാപനമാണ് പൊന്നാണി മഅ്മൂനത്തുൽ ഇസ്ലാം സഭ. അങ്ങനെ ഈ മുസ്ലിം വിശ്വാസം സ്വീകരിച്ചു വരുന്ന ആളുകളെ അവിടെ 2-3 മാസമൊക്കെ താമസിപ്പിക്കും, അവർക്ക് ചില പ്രാഥമിക കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. ആ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി താമസിപ്പിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് പിന്നെ പഠനം നടത്തണം, അതിന് പിന്നെ ആവശ്യ ചെലവുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടി ഇവിടെയുള്ള പ്രമുഖരായിരിക്കുന്ന ആളുകൾ നെൽവയലുകളായിരുന്നു അന്ന് അതിന് സംഭാവന ചെയ്തിരുന്നത്. അങ്ങനെ ഏക്കർ കണക്കിന് ഭൂമി ഇപ്പോൾ ഈ പൊന്നാണി മഅ്മൂനത്തുൽ ഇസ്ലാം സഭക്കുണ്ടായിരുന്നു. അതുപോലെ പട്ടിക്കാട് ജാമിയ എന്ന് പറയുന്ന അറബി കോളേജിന് ഏക്കർ കണക്കിന് നെൽവയലുണ്ടായിരുന്നു, കൃഷിഭൂമി ഉണ്ടായിരുന്നു. വാഴക്കാട് ദാറുൽ ഉലൂമിനുണ്ടായിരുന്നു. ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. കേരളത്തിലുള്ള ഒരുപാട് ചെറിയ മഹല്ലിലുമുള്ള പള്ളിക്കും മറ്റുമൊക്കെ ഇങ്ങനെ ഭൂമികളും സ്വത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഭൂപരിഷ്കരണ നിയമപ്രകാരം അത് മുഴുവനും ഗവൺമെന്റിലേക്ക് ലയിക്കുകയാണ്. അപ്പൊ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടു, സുന്നി സംഘടനകൾ ആവശ്യപ്പെട്ടു, അല്ലാത്തവരും അതിലിങ്ങനെ കൂടിയിട്ടുണ്ട്, അല്ലേ, അവരെ കുറ്റം പറയുന്നുണ്ടോ.
പക്ഷേ ഇത് കേൾക്കാൻ അന്ന് ഈ ഗവൺമെന്റ് തയ്യാറല്ലായിരുന്നു. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ഇന്നത്തതുപോലെ സുസംഘടിതമായി ഒന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം ഈ ലീഗിൽ അഭയം തേടിക്കൊണ്ട്, നമുക്ക് ലീഗ് ഉണ്ടല്ലോ, ബാഫക്ക് തങ്ങളാണല്ലോ പ്രസിഡന്റ്, അപ്പൊ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ പരിഹരിക്കും, നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ പരിഹരിക്കും. മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര്. ഞാനതാ പറയുന്നത്, മുസ്ലിം എന്ന പേര് അതിൽ നിന്ന് മാറ്റണമെന്ന് പറയാൻ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. ആ നിയമം അന്ന് അസംബ്ലിയിൽ പാസ്സാകുമ്പോൾ 14 അംഗങ്ങൾ അന്ന് മുസ്ലിം ലീഗിന്റെ അസംബ്ലിയിൽ ഉണ്ട്. 14 അംഗങ്ങളുണ്ട്. 15 സ്ഥാനാർത്ഥികളെ അന്ന് നിർത്തിയിരുന്നത്, അതിൽ ഒരാളല്ലാത്ത 16 അന്ന് ജയിച്ചിരുന്നു. കാസർഗോഡ് നിന്നുള്ള ഷംനാട് സാഹിബ് മാത്രമാണെന്ന് തോറ്റത്. ബാക്കിയുള്ള 14 ഈ നിയമം അവിടെ വെച്ച് പാസ്സാക്കുമ്പോൾ അതിനെതിരെ കാമ എന്നൊരു അക്ഷരം ഉണ്ടാനുണ്ടായില്ല. നമ്മൾ പറയുന്നത് പള്ളിൻ്റെത്, മാനുഷ്യസഭൻ്റെത്, പട്ടിക്കാട് കോളേജിൽ നിന്ന് ഒഴിവാക്കണമെന്നല്ല. ഇവിടെ നിരവധി അമ്പലങ്ങളുണ്ട്. അമ്പലത്തിലെ പൂജാരിക്ക്, അതുപോലെ അമ്പലത്തിൻ്റെ മറ്റേ അറ്റകുറ്റപ്പണികൾക്ക്, അതിനൊക്കെ വേണ്ടി കൊടുത്ത് അമ്പലത്തിനതും ഒഴിവാക്കി കൊടുക്കുക, പള്ളികളുടെയും ഒഴിവാക്കുക, അറബി കോളേജിൻ്റെതും ഒഴിവാക്കുക, മാനുഷ്യസഭാ സഭൻ്റെ ഒഴിവാക്കുക, ബാക്കിയുള്ള ഇല്ല. ഇപ്പം നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അമ്മോശനാകുന്ന നമ്മളെ കക്കോടൻ മമ്മുഹാജി പോലെയുള്ള വയനാട്ടിലൊക്കെ അന്ന് എത്രയോ ആളുകളിങ്ങനെ ഈ മിച്ചഭൂമി കൊടുത്ത ആളുകൾ, അവരതൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് ഈ പള്ളിയും മദ്രസയും ഒഴിവാക്കട്ടെ. അതിനുവേണ്ടിയല്ലേ മുസ്ലിമീങ്ങളുടെ പേരിലുള്ള ഒരു കക്ഷി ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് എങ്കിൽ ആ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരക്ഷരം പറയാൻ അവർ തയ്യാറാകാത്തതിൻ്റെ പേരിൽ മൗനത്തുൽ ഇസ്ലാം സഭൻ്റെ ആയിരക്കണക്കിന് ഏക്കർ അന്നങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പട്ടിക്കാട് ജാമിയ നൂറി അറബി കോളേജിന്റെ ഒരുപാട് ഏക്കർ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. എന്തിനധികം എന്റെ നാട്ടിൽ കല്ലാമൂല എന്ന് പറയുന്ന നമ്മളെ ഈ പള്ളിക്ക് അന്നുണ്ടായിരുന്ന വരുമാനം 120 പറ നെല്ല് ഖതീബിനും 10 പറ നെല്ല് ബാങ്ക് കൊടുക്കുന്ന അതിനും, അത് ശമ്പളം അവർക്ക് അന്ന് അങ്ങനെയായിരുന്നു, നെല്ലായിരുന്നു കൊടുത്തിരുന്നത്. അത് ശമ്പളം കൊടുക്കാനുള്ള അതിനുള്ള നെൽവയല് കൂരാട്ടുള്ള, വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ടി കെ ഹംസയുടെ വലിയുപ്പ സംഭാവന ചെയ്ത ഒരു കൃഷി ഭൂമിയായിരുന്നു അതിനുണ്ടായിരുന്നത്. അത് 1971 ഈ ഭൂപരിഷ്കരണ നിയമം, 1970 ഈ ഭൂപരിഷ്കരണ നിയമം അത് പാസ്സായപ്പോൾ ആ കൃഷി നടന്നിരുന്ന പാട്ടത്തിനായിരുന്നു. അവർ 120 പറ നെല്ല് ഖത്തീബിനും കൊടുക്കണം, 10 പറ നെല്ല് ബാങ്ക് വിളിക്കുന്ന മുക്കരിക്കും കൊടുക്കണം. അവരതിങ്ങനെ കൊല്ലത്തിങ്ങനെ കൊടുക്കും, അവരത് വാങ്ങും. അങ്ങനെയാണ് 1971 പറഞ്ഞപ്പോൾ കൃഷിഭൂമി കൃഷിക്കാരനെ എന്ന് പറഞ്ഞപ്പോൾ ഈ 130 പറ നെല്ല് പാട്ടം കിട്ടൽ ഈ പള്ളിക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു ഉദാഹരണം. അങ്ങനെ പല സ്ഥലത്തും നഷ്ടപ്പെട്ടു പോയതുണ്ട്. അതിനെതിരെ മുസ്ലിം സമുദായത്തിന് പേരിൽ സംഘടിച്ച മുസ്ലിം ലീഗ് എന്ന ഈ പ്രസ്ഥാനം, മഹാനായ ബാപ്പക്കിത്തങ്ങളാണ് അതിൻ്റെ പ്രസിഡന്റെങ്കിലും ഒരക്ഷരം അതിനെതിരെ പ്രതികരിച്ചില്ല. മുസ്ലിമീങ്ങൾ ഒരുപാട് നിവേദനം കൊടുത്തു നോക്കി സംഘടനകൾ, പക്ഷേ സുസംഘടിതമല്ലാത്തത് കൊണ്ട് അവരത് മുഖവിലക്കെടുത്തതും ഇല്ല. അപ്പോ അങ്ങനെയുള്ള മുസ്ലിം ലീഗ് അല്ലേ, ആ മുസ്ലിം ലീഗിന്റെ ആളാണ് ഏത് ശരിയത്ത് പാസ്സാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്നത്. ഇൻഷാല്ലാ ഞാനത് പറയാം. ഇങ്ങനെ ശരീരത്തിന്റെ കണ്ടകോടാലിക്ക് കത്തിവച്ച സമയത്ത് ഒരു പ്രതിഷേധ സൂചകമായി ഒരു വാക്കെങ്കിലും പറയാൻ, അതല്ലെങ്കിൽ ബാപ്പക്കൈത്തങ്ങത്തിൻ്റെ മുൻകൈയ്യെടുത്ത് കൊണ്ടുവന്ന ഈ അച്യുതമേനോനോട് ബാപ്പക്കൈത്തങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ ഈ സമുദായ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞോ? അവർ പറഞ്ഞോ? പറഞ്ഞില്ല. അങ്ങനത്തെ ഇവരാണോ പിന്നെ ശരീരത്തെ സംരക്ഷണത്തിന് പേരിൽ പാർലമെന്റിൽ ജിഹാദ് നടത്തേണ്ടത്? അപ്പൊ രാഷ്ട്രീയ പുറം പൂച്ചിന് വേണ്ടി അവര് പാർലമെന്റിൽ ഇങ്ങനെ ശബ്ദമുയർത്തി എന്നത് ശരിയാണ്. അന്ന് രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അപ്പൊ ഈ വർത്തമാനം ഇങ്ങനെ കേട്ടപ്പോ രാജീവ് ഗാന്ധി പറഞ്ഞു, ഞാനൊരു ശരീരത്ത് നിയമം പഠിച്ച ആളൊന്നുമല്ല, അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ രാജ്യത്തുള്ള മത നേതാക്കളുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനൊരു ഒരു ബില്ല് നമുക്ക് പാർലമെന്റിൽ കൊണ്ടുവരാം,
ആ ബില്ല് കൊണ്ടുവന്ന് പാസാക്കിയാൽ അതിവിടെ എല്ലാവർക്കും അത് നിയമ പ്രാബല്യത്തിൽ വരും, അതനുസരിച്ചാകുമ്പോൾ പ്രശ്നമില്ലാതെ പോകാം എന്ന അഭിപ്രായം വന്നപ്പോഴാണ് എന്താണ് യഥാർത്ഥമായിരിക്കുന്ന ശരീഅത്തിന്റെ വിധിവിലക്കുകൾ, ഏത് ശരീഅത്താണ് ഈ രാജ്യത്ത് പാർലമെന്റ് പാസാക്കേണ്ടത്. ശരീഅത്ത് എന്ന് പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയക്കാർക്ക് തോന്നുന്ന ശരീഅത്ത് അല്ലേ, രാഷ്ട്രീയക്കാർക്ക് തോന്നുന്ന ശരീഅത്ത് ഏതൊക്കെയാണ്? അവർക്ക് പെണ്ണിനെ സ്റ്റേജിൽ കയറ്റാം, ശരീഅത്തിനെതിരല്ല. അവർക്ക് പെണ്ണ് പ്രസംഗിക്കാം, അത് ശരീഅത്തിനെതിരല്ല. പെണ്ണ് ഭരണം നടത്താം, ഭൗതികമായ ഭരണം, അത് ശരീഅത്തിനെതിരല്ല. ആണും പെണ്ണും കലർന്ന് അസംബ്ലിയിലും പാർലമെന്റിലും ഇരിക്കുകയും റോഡിൽ ജാഥ നടത്തുകയും ഒക്കെ ചെയ്യാം. അവർ ശരീഅത്ത് അങ്ങനെയാണ്. അപ്പൊ ശരീഅത്ത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും യഥാർത്ഥത്തിൽ അർഹതയുള്ളത് അത് പണ്ഡിതന്മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ രാജീവ് ഗാന്ധി അങ്ങനെ ചിന്തിച്ചത്. അപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പ്രധാനമന്ത്രിയെ കണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചതിലെ. ഇപ്പോഴും അങ്ങനെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീമാൻ മോദിയുടെ അടുത്ത് ആലിമീങ്ങൾ പോയല്ലോ. ആ പോയത് കാന്തപുരം എല്ലാവർക്കും ഫോൺ ചെയ്ത് ഞാൻ ഡൽഹിക്ക് വരുന്നുണ്ട്, നിങ്ങളും കിട്ടുന്ന വണ്ടിക്കാണ് വരിയെന്ന് പറഞ്ഞിട്ടല്ല. അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ മീറ്റിംഗ് ചേർന്ന് അതിൽ വിശദമായി ചർച്ച ചെയ്ത് അതിൽ നിന്നും കുറിപ്പ് നിവേദനമുണ്ടാക്കി ആ നിവേദനം എല്ലാവരും വായിച്ച് അംഗീകരിച്ച് അതിനടിയിൽ ഈ പണ്ഡിതന്മാരൊക്കെ ഒപ്പുവെച്ച് അപ്പോഴാണത് ആധികാരികമാകുക. പക്ഷെ കാന്തപുരം പറഞ്ഞിടക്കാൻ പേര് നമുക്കൊരു അവരെ അയച്ചു കൊടുക്കാണ്ട് അതിൻ്റെ എല്ലാവരും അതൊക്കെ നിങ്ങളെ മൂലയന്മാരാണ് ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ഇത് നിങ്ങൾക്ക് വരികയാണെന്ന്. അപ്പോൾ ഈ മൂലയന്മാരൊന്നും പിന്നെ അതിന് രണ്ടാമതുണ്ടാവില്ല, കാരണം ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ആലോചിച്ചിട്ടില്ല എന്ന നിലക്ക്. ഇത് ആധികാരികമാകണമെങ്കിൽ എന്ത് വേണം? ഈ സംഘടന ആദ്യം വിളിക്കണം. എന്നിട്ട് ഇന്നൊരു വിഷയപ്പെടാൻ നാട്ടിൽ നടപടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ മോദിക്കോ അല്ലെങ്കിൽ മറ്റുള്ള സുഷമ സ്വരാജിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും ഈ ശരീഅത്ത് അറിയില്ല. ഓരോരും ശരീഅത്ത് പഠിച്ചിട്ടില്ല. ഈ മോദിക്കെതിരില്ല, ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കൊന്നും എതിരില്ല. ആർക്കും ഉപദ്രവമില്ലാത്ത എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതുമാണല്ലോ ശരീഅത്ത്. അല്ലേ, ശരീഅത്തിന് നിയമം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഏത് ജാതി മതസ്ഥനും അതുകൊണ്ട് ഒരു ഉപദ്രവമില്ല, ഒരു ഉപദ്രവമല്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് പള്ളികളിൽ നിന്ന് ബാങ്ക് വിളി ഉയരുന്നു. ഈ ബാങ്ക് വിളി ഉയരുന്നത് കൊണ്ട് ഏകദേശം 1300 കൊല്ലത്തിലധികമായി 1400 കൊല്ലം തന്നെ നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട്. ആദ്യകാലങ്ങളിലൊക്കെ സ്പീക്കറും സംവിധാനം ഇല്ലാത്തപ്പോൾ അങ്ങനെ കൊടുത്തു, അന്ന് അത്രയേ ആളുള്ളൂ. ആ ബാങ്ക് അന്നുള്ള സഹോദര സമുദായങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്ന് പള്ളി മിനാരത്തിന് മുകളിൽ 6-7 കോളാമ്പി സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, കാബിനല്ല കോളാമ്പി സ്പീക്കർ, നല്ലോണം കേട്ട ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ ചില മിനാരിൽ, 2 മിനാരത്തിൽ കൂടി 6-8 ഒക്കെ ഉണ്ടാവും. അങ്ങനെ ബാങ്ക് വിളിക്കുന്നു. ഒരൊറ്റ സമുദായ സഹോദര സമുദായങ്ങൾക്കും അതിൽ അസഹിഷ്ണുതയില്ല. എന്നാൽ ചില ആളുകൾക്കില്ല എന്ന് പറഞ്ഞുകൂടെ, പക്ഷേ വളരെ തുച്ഛം ആളുകൾക്ക്. അതിനേക്കാൾ ആളുകൾക്ക് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ, അഥവാ മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളും എന്തിനാ ഈ സ്പീക്കർ കൂടെ ബാങ്ക് കൊടുക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവർ മുസ്ലിമീങ്ങളിലുണ്ട്. അതിൽ കൂട്ടിയാൽ മതിയത്, അത് അങ്ങനെ അവഗണിക്കാം, അതങ്ങനെ പരിഗണിക്കേണ്ടതില്ല. പക്ഷേ ഇവിടെയുള്ള 127 കോടി ജനങ്ങളിൽ ഏകദേശം 100 കോടിയിലും മുസ്ലിമീങ്ങളല്ലാത്തവരാണ്. ആ 100 കോടിയിൽ നിന്ന് 99,90,000 ഈ ബാങ്ക് വിളിക്കുന്നതിൽ ഒരു പ്രശ്നമല്ല. കാരണം എന്താ? അത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒന്ന്. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, ഒരു പ്രത്യേകമായിരിക്കുന്നൊരു മന്ത്രധ്വനി അതിൽ വരുന്നു എന്ന് എല്ലാവർക്കും തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധാപൂർവം കേൾക്കുന്നു. ചില ആളുകളൊക്കെ അവഗണിക്കുന്നു എന്ന് മാത്രം, ചില അതി കുറഞ്ഞ ആളുകൾ. അപ്പോൾ അത് ശരീഅത്തിൻ്റെ നിയമമാണ് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുക എന്നുള്ളത്. ഇത് ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ടുള്ളത്? ശരീഅത്തിനൊരു നിയമത്തിൽപ്പെട്ടതാണ്. നടന്നു പോകുന്ന വഴിയിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തടസ്സമാകുന്ന രൂപത്തിൽ ഒരു ചെറിയ തടസ്സങ്ങൾ അതെന്തായിരുന്നാലും, ഉദാഹരണത്തിന് ഒരു വിവരമില്ലാത്ത ഒരാൾ
ഒരു പഴം തിന്ന് ആ പഴത്തൊലി ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലിട്ടിട്ടുണ്ട്. ആ പഴത്തൊലിയിൽ അറിയാതെ ആരെങ്കിലും കാല് വെച്ചു പോയാൽ അതിലുള്ള ആ വഴുവഴുപ്പിലായിട്ട് അവരെ കാല് വഴുതിപ്പോകും, അങ്ങനെ അവൻ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പഴത്തൊലി ആളുകൾ നടന്നു പോകാത്തൊരു ഭാഗത്തേക്ക് ഞാൻ ഇതൊന്ന് എടുത്തിടട്ടെ എന്ന ലക്ഷ്യം ഒരു മുസ്ലിമിനുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ ഒരു ചെറിയ ഒരു അംശം അവനിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതാണ് ഇസ്ലാമിന്റെ ശരീരത്തെ. ഇത് ഏത് ജാതിക്കാ ഇവിടെ എതിരുള്ളത്? ഇതിന് ഏത് ജാതിക്കാരുള്ളത്? പക്ഷേ ബന്ധനുകൂലികൾ, ഹർത്താൽ അനുകൂലികൾ ഇതിൽ നിന്ന് പുറത്താണ്. ഹർത്താലിന്റെ പേര് പറഞ്ഞ് റോഡ് തടസ്സപ്പെടുത്തുക, നടക്കാൻ കഴിയാതിരിക്കുക, വാഹനം ഓടിക്കാൻ കഴിയാതിരിക്കുക, ഈ ചെയ്യുന്നവർ ദീന് പഠിക്കാത്തവരാ. ഏത് പാർട്ടിക്കാരാണെങ്കിലും മുസ്ലിമാണെങ്കിൽ, യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ അത് ചെയ്യൂല. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരൊക്കെ ചെയ്യുന്നില്ലേ, മുസ്ലിമീങ്ങളും ചെയ്യുന്നില്ലേ, അതുകൊണ്ടാണ് അവർക്ക് ശരിയത്തറിഞ്ഞുകൂടാ എന്ന് പറയുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെ ശരിയെ സംരക്ഷിക്കാൻ കഴിയും? കഴിയില്ല. അതുകൊണ്ടാണ് ആ ശരീരത്തിന്റെ യഥാർത്ഥ വക്താക്കളാകുന്ന പണ്ഡിതന്മാർ ശരീരത്ത് എന്താണെന്ന് ഈ പ്രധാനമന്ത്രിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഇതൊക്കെയാണ് ശരീരത്ത്, ഇതൊക്കെയാണ് ശരീരത്ത്. ഒരു അമ്പലത്തിൽ ഒരു പൂജ നടക്കുന്ന സമയത്ത് അതിലെ ഒരു മയ്യത്തുമായി അപ്പുറത്തെ പള്ളിയിലേക്ക് പോകുന്നു. ആ പോകുന്ന സമയത്ത് ആ പൂജക്ക് തടസ്സം വരുന്ന രൂപത്തിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ര ചൊല്ലാൻ പാടില്ല. അത് മറ്റുള്ളവ ഇതര സമുദായക്കാരുടെ അവരുടെ മതപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ചെറിയ പ്രയാസം വരും. അവിടെ അത്രയും സമയം നമ്മൾ മിണ്ടാതെ പോയാൽ മതി. ഇതാണ് ഞങ്ങളെ ശരീരത്തെന്ന് ഈ മോദിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ എന്താണ് മോദിക്കത് നല്ല അഭിപ്രായമോ അല്ലയോ ഉണ്ടാവുക? പക്ഷെ മോദിക്കതറിയില്ല. ഒരു പെണ്ണ്, ആ പെണ്ണവളുടെ സൗന്ദര്യം അത് ജനങ്ങൾക്ക് പ്രദർശിപ്പിച്ച് നടന്നാലാണ് ആ പെണ്ണിനെ കൊള്ള ചില ആളുകൾ ആകർഷിക്കുക. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ മുഴുവനും മറച്ച് നിങ്ങൾ അങ്ങാടിയിലേക്ക് ടൗണിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ നിങ്ങൾ ഇറങ്ങണം. അതാണ് ഇസ്ലാമിന്റെ ശരീരത്ത്. ഇങ്ങനെയുള്ള ഈ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഏത് പ്രധാനമന്ത്രിക്ക് പഠിപ്പിച്ചു കൊടുത്താലും പ്രധാനമന്ത്രി അത് സ്വീകരിക്കും. പക്ഷേ അത് അതിന്റെ വക്താക്കളാകുന്ന പണ്ഡിതന്മാർക്ക് അറിയൂ. ആ പണ്ഡിതന്മാർ അത്, ഞാൻ ഉദാഹരണം പറഞ്ഞ ഇങ്ങനെയുള്ള എല്ലാ, അത് തലാത്ത് ചെല്ലലാവട്ടെ, നിക്കാഹ് കഴിക്കലാവട്ടെ, അല്ലെങ്കിൽ കോടതിയിലെ കാര്യങ്ങളാവട്ടെ, എല്ലാത്തിലും ശരീരത്തിന്റെ നിയമമുണ്ട് അല്ലേ. ആ ശരീരത്തിന്റെ നിയമം അനുസരിച്ചാണ് ഏത് രാജ്യത്തും ഭരണം നടക്കുന്നതെങ്കിൽ അവിടെ ഒരു സംഘർഷവും ഉണ്ടാവുകയുമില്ല. ശരീരത്തെല്ലാവരും അംഗീകരിച്ചാൽ പക്ഷെ അത് നടക്കൂല എന്നുള്ള കാര്യം മറ്റൊന്ന്. അപ്പൊ ഇത് പ്രധാനമന്ത്രിയുടെ അടുക്കലിൽ അവതരിപ്പിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുലുലമയാകുന്ന ആധികാരിക മുസ്ലിം സംഘടന യോഗം ചേർന്ന് അഭിപ്രായപ്പെട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ഏതൊക്കെ കാര്യം പ്രധാനമന്ത്രിയോട് പറയണമെന്നുള്ളത് തീരുമാനിച്ച് അതൊക്കെ റെക്കാർഡാക്കി എഴുതി ഫയലാക്കി വെച്ചു. ആ ഫയല് പ്രധാനമന്ത്രിക്ക് കൊടുക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. ഇതാണ് യഥാർത്ഥ ശരീരത്ത്. ഈ ശരീരത്ത് ഏത് പാർലമെന്റിൽ അവതരിപ്പിച്ചാലും ഒരു പാർലമെന്റ് മെമ്പർക്കും അതിൽ എതിർപ്പുണ്ടാവുകയില്ല. ഈ രാജ്യത്തിന്റെ നേട്ടമാണ്, ഈ രാജ്യത്തിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും നേട്ടമാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തുള്ള ഈ സമാധാനപരമായ നല്ല ശാന്തമായിരിക്കുന്ന ഈ അന്തരീക്ഷം ഇവിടെ നിലനിർത്താനും എല്ലാവരും തോളോട് തോൾ തുറന്ന് ജീവിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത അത് കാത്തു സൂക്ഷിക്കുവാനും ഈ രാജ്യത്തിന് യശസ് ഉയർത്തുവാനും പ്രധാനമന്ത്രി ശ്രമിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് നിവേദനം നൽകുന്നു എന്ന ആ നിവേദനം എഴുതിയൊക്കെ തയ്യാറാക്കി വെച്ചപ്പോൾ ഈ വഹാബിയത്ത് കരയിൽ കയറിയവരും അല്ലാത്തവരൊക്കെ ആയ രാഷ്ട്രീയകക്ഷികൾക്ക് ഹാലിളകി. അവർ ഹാലിളകിയപ്പോഴാണ് അവർ ഈ കുതന്ത്രങ്ങളൊക്കെ നടത്തിയത്. എന്നിട്ട് അവർ പറയുന്നു, ഇവിടെ എങ്ങനെ ആധികാരികമായ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, നാല് മൂലയന്മാർ പോയി പറയല്ല വേണ്ടത്, അതിന് ഉത്തരവാദപ്പെട്ട എം പിമാരുണ്ട്, ഞങ്ങൾ വലിയ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ പോയി പറഞ്ഞോളും. അതുകൊണ്ട് ഇ കെ അബൂബക്കർ മുസ്ലിയാറിന് പോകേണ്ടതില്ല, എ പി അബൂബക്കർ മുസ്ലിയാർ പോകേണ്ടതില്ല, ഉള്ളാൾത്തങ്ങൾ പോകേണ്ടതില്ല, അവരെ ലീഗലായിട്ട് സഹായിക്കാൻ അഡ്വക്കേറ്റ് ഇസ്മായിൽ പോകേണ്ടതില്ല,
അത് നമ്മൾ പറഞ്ഞാൽ മതി. സമസ്ത തീരുമാനിച്ചതോ? നമ്മളിങ്ങനെ ഈ ശരീരത്തിന്റെ കാര്യം സുന്നികൾ പോയിട്ട് പറയാം. വഹാബികൾക്ക് വല്ല ശരീരത്തുണ്ടെങ്കിൽ ഓലും പോയി പറഞ്ഞോട്ടെ. മൗദൂദികൾക്ക് വല്ല ശരീരത്തുണ്ടെങ്കിൽ ഓലും പോയി പറഞ്ഞോട്ടെ. മറ്റ് കക്ഷികൾക്കല്ലേ പറയട്ടെ. അങ്ങനെ വഴിക്ക് വഴിയായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ പലതും കിട്ടുമ്പോൾ പ്രധാനമന്ത്രി മനസ്സിലാക്കിയത് വലിയ സംഗതി തന്നെയാണ്. എല്ലാവരും പറയുന്നുണ്ട് വേറെ വേറെ തന്നെ. അപ്പം അതൊന്നും വേണ്ട, ഒരു പാർട്ടി മാത്രം പറഞ്ഞാൽ ഇവർ രണ്ടാളും മാത്രമല്ല പറയാൻ എന്ന് കരുതി അതിനെ അവഗണിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത് പറഞ്ഞോട്ടെ, നമ്മളൊക്കെ കുറച്ച് കാര്യമായിട്ടും പറയാ എന്നുള്ളത് തീരുമാനിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ അടിത്തറ ഇളക്കിക്കളയുമെന്ന് ഈ രാഷ്ട്രീയ ഭിക്ഷാംദേഹികൾ മനസ്സിലാക്കിയപ്പോൾ അവർ നടത്തിയ ഒരു കുൽസിത ശ്രമമായിരുന്നു ഈ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ അതിൽ നിന്ന് അടർത്തിയെടുത്ത് എന്നിട്ട് ശംസുൽ ഉലമ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്, നമ്മളൊരു തെങ്ങും തോട്ടം നിരക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇല്ലേ, വേനൽക്കാലമാണ്, ഒരു തെങ്ങും തോട്ടം നിരക്കാൻ തീരുമാനിച്ചു. രണ്ട് മൂന്ന് പണിക്കാരെ നിയോഗിച്ചു. അടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരി നിങ്ങൾ ആ തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കണം. അങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചു. അന്ന് രാത്രി അതിശക്തമായിരിക്കുന്ന മഴ പെയ്തു. എല്ലാ തെങ്ങും തോപ്പിലും വെള്ളം കെട്ടി നിൽക്കുന്ന രൂപത്തിൽ. പിന്നെ ഈ രണ്ട് മൂന്ന് തൊഴിലാളികൾ പോയി വെള്ളം നനക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ അലവരാജികളും ശരീരത്ത് തീരെ തൊട്ടു തോട്ടിയിട്ടില്ലാത്ത വഹാബികളും മൗദൂദികളും അല്ലാത്തവരും ഒക്കെ കൂടിയിട്ട് ഒരു കറക്ക കമ്പനി എടുത്ത് എന്തോ ഒരു മുസ്ലിം പേഴ്സണൽ ലോ ബോർഡെന്നു എന്തൊക്കെ ഒരു പേരും പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി പറഞ്ഞാൽ മതി, ഏ നമ്മൾ പോകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കൂടി ഒരു പറയും എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ വരുത്തി മഹാനായ ശംസുലമെ അടത്തിയെടുത്ത് ആ പോക്കിനവർ പാരവെച്ചു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അവർ പാർലമെന്റിൽ ജിഹാദ് ചെയ്തിട്ടോ പറഞ്ഞിട്ടോ അല്ല. പക്ഷേ അപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കേണ്ടി വന്നാലും പിന്നീട് മഹാനായ താജുൽ ഉലമയുടെയും കമർ ഉലമയുടെയും നേതൃത്വത്തിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അല്ലേ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ തന്നെ പോയിട്ടുണ്ട്. അതിനുശേഷം വന്ന നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ ആരോ വി പി സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു, അപ്പോഴും പോയിട്ടുണ്ട്. അങ്ങനെ അവർ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി, അപ്പോഴും പോയിട്ടുണ്ട്. മൻമോഹൻ സിംഗിന് ശേഷം സാക്ഷാൽ മോദി പ്രധാനമന്ത്രിയായപ്പോൾ ഇപ്പോൾ അടുത്ത് അപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ ചേളാരിക്കാരായ ശേഷം ഒരു പ്രധാനമന്ത്രിക്ക് ഓർക്ക് പോയിട്ടില്ല, ഓർക്ക് പോകാനില്ല, വിഷയം അവതരിപ്പിക്കാനുമില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വഴിപോലെ അന്ന് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പാർലമെന്റിൽ അവർ ജിഹാദ് ചെയ്തു എന്നുള്ളത് ശരിയല്ല, അവരിങ്ങനെ ശബ്ദമുണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ശരീഅത്ത് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന കക്ഷികൾ അവരെ രാഷ്ട്രീയമായിരിക്കുന്ന മുതലെടുപ്പിന് വേണ്ടി അവർ പറയാൻ ശ്രമിച്ചു എന്നല്ലാതെ അവരെ കൊണ്ട് ശരീഅത്തിന് ഒരു തരിമ്പ് പോലും രക്ഷ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവുകയും ഇല്ല. ആണെങ്കിൽ അവരന്ന് അവർക്ക് പ്രാതിനിധ്യമുള്ള നിയമസഭയിൽ അതിന്റെ പ്രധാന മുഖ്യമന്ത്രിയോടൊന്ന് പറയാനോ, ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഈ അമ്പലം, പള്ളി, അറബി കോളേജ്, മാനുഷ ഇസ്ലാം സഭ അടക്കമുള്ള ഈ സ്ഥാപനങ്ങളെ ഒന്ന് ഒഴിവാക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം, ഒരിക്കലും ശരീഅത്തിന് വേണ്ടി ഈ കക്ഷി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ശരീഅത്ത് വിരുദ്ധമായ എന്തൊക്കെയോ അവർക്ക് കഴിയുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കണമെന്ന് ആ ചോദിച്ച സ്നേഹിതനും ആ ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ധാരണയുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും പറഞ്ഞ് ഞാൻ ഈ കാര്യം അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ല ഏകദേശം ഒരു മുക്കാമണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ഇന്നുണ്ടായിട്ടുണ്ട്. ഈ രണ്ട് ചോദ്യത്തിൻ്റെ മറുപടിയോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇത് സംബന്ധമായി വ്യക്തമാകാത്തവരോ സംശയമുള്ളവരോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ശരിയല്ല എന്ന അഭിപ്രായക്കാരുണ്ടെങ്കിൽ അവരും ചോദിക്കണം എന്നറിയിച്ചുകൊണ്ട് ദുആ വസിയ്യത്തോടെ
എനിക്കും കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു